കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. തുലാക്കുറിൽപ്പെട്ട ജ്യോതി നക്ഷത്രക്കാർക്ക് 2023 എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജ്യോതിഷ ഫലദീപിക, പ്രശ്നമാർഗം, പ്രശ്ന കൗതുകം, പ്രശ്ന കൈരളി, ഹോരാശാസ്ത്രം, ഹോരാവലി, ഇങ്ങനെയുള്ള ധാരാളം ജ്യോതിഷ പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങൾ മാറ്റമുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് 2023 ജനുവരി 17 6:04 PM മകരം രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്ക് ശനി മാറുന്നുണ്ട്. അതുപോലെ 2023 ഏപ്രിൽ 22 5:14 AM മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് വ്യാഴം മാറുന്നുണ്ട്. അതുപോലെ 2023 ഒക്ടോബർ 30 4:38 PM രാഹു മേടൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കും കേതു തുലാൻ രാശിയിൽ നിന്നും കന്നി രാശിയിലേക്കും മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ മാസമുണ്ട്. ഓരോ മാസത്തിൽ, അതായത് മലയാള മാസം എടുക്കുമ്പം ആകത്തിൽ നിൽക്കുന്ന രാശിയൊക്കെ അനുസരിച്ച് നമുക്ക് മലയാള മാസം നമ്മൾ പറയും. മേടൻ രാശിയിൽ ആകത്ത് നിൽക്കുകയാണ് മേടമാസമാണെന്ന് പറയും. പിന്നെ ചന്ദ്രനെ നമുക്ക് നക്ഷത്രം അനുസരിച്ച് ചന്ദ്രനെ പറയാം. ഓരോ ദിവസം ചന്ദ്രൻ്റെ മാറ്റങ്ങൾ വരും. പിന്നെ ശുക്രൻ്റെയും ചൊവ്വയുടെയും ബുധൻ്റെയും ഒക്കെ മാറ്റങ്ങൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനെയൊക്കെ പരിഗണിച്ച ശേഷമാണ് ഞാനിവിടെ ഫലങ്ങളെ പറയാൻ പോകുന്നത്. ഇത് ജാതകവുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു വ്യത്യാസങ്ങൾ വരും. ഗോചര ഫലങ്ങളെയാണ് കൂടുതലും അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാനിവിടെ ഫലങ്ങളെ പറയുന്നത്. ഇതിന് കുറച്ചുകൂടെ വ്യക്തത ആവശ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ജ്യോതിഷ പണ്ഡിതനെ അല്ലെ ജ്യോതിഷൻ്റെ സേവനം തേടുക. ജാതകം കൂടി പരിശോധിച്ച ശേഷം അതിലുള്ള ദശ അപഹാരങ്ങളെ കൂടെ കണക്കിലാക്കി കണക്കിലെടുത്ത് അതിന്മേലുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികളും കൂടി നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനയെ അതിനുൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2023 എന്നൊരു വർഷം എല്ലാവർക്കും ഗുണകരമായിട്ട് എല്ലാവർക്കും എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഒരുപാട് ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നൊരു വർഷമായിട്ട് മാറുന്നതായിരിക്കും. കൊലവർഷം 1198 1199 ഇങ്ങനെ രണ്ട് മലയാള വർഷങ്ങളും 2023 ഉൾപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലങ്ങളും നമുക്കിതിനകത്ത് ഉൾപ്പെടുത്തിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ജ്യോതിഷക്കാർക്ക് മംഗളകാര്യങ്ങൾ പങ്കെടുക്കാനുണ്ട്. വിദേശത്തു നാട്ടിലേക്ക് വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങൾ പലതും മാറ്റിവെക്കേണ്ട അവസ്ഥകളൊക്കെ അവർക്ക് വന്നതെന്ന് വരാം. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അവർ ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും. വസ്തു അല്ലെങ്കിൽ ഭൂമി ഒക്കെ നേടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വീട് വയ്ക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. ഇവർക്ക് ജനുവരി 2 ഫെബ്രുവരി 3 മാർച്ച് 4 ഏപ്രിൽ ഈ 4 മാസങ്ങൾ വളരെ ഗുണകരമായിട്ട് പറയാവുന്ന മാസങ്ങൾ തന്നെയാണ്. ശുഭക്തി വിശ്വാസത്തോട് പ്രവർത്തിക്കുന്നതിൽ ഇവർക്ക് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഗ്രഹനിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും നല്ല സമയം തന്നെയാണ്. തുറക്കം കുറിക്കാനൊക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ശിരോരോഗ പീഠകൾക്ക് അനുയോജ്യമായിട്ടുള്ള ചികിത്സകൾ ഇവർ തേടേണ്ടതാണ്. പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാവുമെങ്കിലും ഇവരതിനെ ലഘൂകരിച്ച് അതിനെയൊക്കെ അഭിമുഖീകരിച്ച് ഇവർ മുന്നോട്ട് പോകുന്നതായിരിക്കും. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ ഒക്കെ നമുക്ക് ഉപകാരമായിട്ട് വരുന്നതായിരിക്കും. സംയുക്ത സംരംഭങ്ങൾ, പ്രത്യേകിച്ച് ഒന്നിലധികം സംരംഭങ്ങളിലൊക്കെ ഇവർക്ക് പങ്കാളിയാവാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. കോടതി വ്യവഹാരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ്. ജീവിത പങ്കാളിയായിട്ടുള്ള ചെറിയ തർക്കങ്ങളൊക്കെ ഇവർക്ക് പ്രായണൊരു മെയ്ക്ക് ശേഷമൊക്കെ ഉണ്ടാവും. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ സ്വന്തം നിലയിൽ തന്നെ ഉയർന്നു വരാനുള്ള സാധ്യതയാണ് ഇവർക്ക് മെയ്ക്ക് ശേഷം കാണിക്കുന്നത്. പുതിയ കർമ്മ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. കാരണവുമായിട്ടുള്ളവർ ഇട്ടിട്ട് പോയ പല പദ്ധതികളും അല്ലെങ്കിൽ അവന് മുന്നിലുള്ള പല ആൾക്കാരിട്ടിട്ട് പോയ പദ്ധതികളും അവൻ ഏറ്റെടുത്ത് വിജയിപ്പിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട പല കാര്യങ്ങളും വീണ്ടെടുക്കാൻ ഇവർ നല്ലോണം പരിശ്രമിക്കുന്നതായിരിക്കും. ചിന്താഗതി അവൻ്റെ സെയിം ചിന്താഗതി ആൾക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. സംസാരം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിളിച്ച സമയത്ത് എല്ലാവരെയും ഒന്ന് വിഷമിപ്പിച്ച് സംസാരം കൊണ്ട് സ്നേഹിക്കുന്നവരെ വെറുപ്പിക്കാതിരിക്കുക. അതുപോലെ കടം കൊടുത്ത സംഖ്യ തിരിച്ചു കിട്ടുന്നതിനായിട്ട് കുറച്ച് പേര് പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരും. പ്രായണ ഇവർക്ക് സെപ്റ്റംബർ 1 ഒക്ടോബർ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. തെറ്റുകൾ തിരുത്താനുള്ള അനുഭവങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ കിട്ടുന്നതാണ്. അവസരങ്ങൾ അതിനകത്ത് വന്നു ചേരും. അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. സഹപ്രവർത്തകരുമായിട്ട് കഴിവതും മമതയിലും സ്നേഹത്തിലും മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ചെറിയ രീതിയിലുള്ള ഈശാഘോഷകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തിക സഹായം അവൻ്റെ സുഹൃത്തുക്കൾക്ക് ചെയ്യാനിട വരും. അതും ചെറിയ രീതിയിൽ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവസരങ്ങൾ സമയം നല്ലതാണെന്ന് കണ്ട് പ്രവർത്തിക്കുക, പ്രയോജനപ്പെടുത്തുക. വാഹനാപകടങ്ങളിലൊക്കെ വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സാമ്പത്തിക വിഷയങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട അവസ്ഥകൾ പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയായിട്ട് ബന്ധപ്പെട്ടിടങ്ങളിലൊക്കെ യാത്രകൾ ചെയ്യാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. എല്ലാ വിഷയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി മാത്രം പ്രവർത്തിക്കുക. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. മാതാവിന് അസുഖം വർദ്ധിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ശാസ്ത്ര പരീക്ഷണങ്ങളിൽ വിജയം കണ്ടെത്താനവർക്കാവുന്നതായിരിക്കും. ടെലിഫോൺ, മീഡിയ, പത്രം മുതലായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമായിട്ട് സമയം തന്നെയാണ്. വിശേഷപ്പെട്ട ദേവാലയങ്ങൾ ദർശനം നടത്താനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പുതിയ കർമ്മ പദ്ധതികൾക്ക് വേണ്ടി
പണം മുടക്കാനുള്ള ശ്രദ്ധ കാണിക്കുന്നുണ്ട്, പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങാനുള്ള ശ്രദ്ധ കാണിക്കുന്നുണ്ട്. ഇവർക്കൊരു മെയ്ക്ക് ശേഷം ഈ ചിട്ടി ലോട്ടറി മുതലായ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഓണത്തോടെ തന്നെ വ്യവഹാരങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. വിദേശത്ത് താമസിക്കാനുള്ള അനുമതിയൊക്കെ ഇവർക്ക് ഓണത്തിന് ശേഷം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വർഷകാലം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് സന്താനയോഗം പറയപ്പെടുന്നുണ്ട്. കുടുംബസമേതമായിട്ട് പുണ്യക്ഷേത്ര സ്നാനങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ മാനസിക വിഷമം ഇവർക്ക് നല്ല രീതിയിൽ ഇവർക്ക് വേട്ടയാടിയെന്ന് വരാം. ചെയ്യാത്ത കേട്ടിന് പഴിയേക്കാനുള്ള സാധ്യത, അവനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ പോലും അവനെ ഇങ്ങോട്ട് കയറി ആക്രമിക്കുന്ന അവസ്ഥകളൊക്കെ അവന് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളൊക്കെ ഉണ്ടാവും ചില അവസ്ഥയിൽ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രയാണം നമുക്കൊരു നവംബർ അവസാനം ഡിസംബറൊക്കെ വളരെ ഗുണകരമായിട്ടാണ് പറയുന്നത്. അവൻ്റെ കഴിവ് അവൻ്റെ അഭിരുചിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്ന വിഷമം ഇവർക്ക് എപ്പോഴും വേട്ടയാടിയെന്ന് വരും. പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാവുമെങ്കിൽ അവനും പ്രതീക്ഷിച്ചൊരു വിജയം ചിലപ്പോൾ കൈവരിക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. കർമ്മലാഭം ദ്രവ്യലാഭമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയ ചിലപ്പോൾ അതൊക്കെ ചീത്തയായി, അല്ലെങ്കിൽ ആ കഴിക്കേണ്ട സമയം കഴിഞ്ഞ ശേഷം ഈ ഭക്ഷണമോ കഴിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് വന്നു തരുള്ളൂ. അതുപോലെ കച്ചവടം കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നവദമ്പതികൾക്ക് ഉടനെ തന്നെ സന്താന ഭാഗ്യത്തിനുള്ള അവസരങ്ങളൊക്കെ വന്നു തരുന്നതായിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കേണ്ട അവസ്ഥകളൊക്കെ വരും. അത് മുഖേന വീട്ടുകാരൊക്കെ അവനെ ഒറ്റപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ സന്താന ലാഭം എടുത്തു പറഞ്ഞ ഗുണം തന്നെയാണെങ്കിൽ പോലും ഈ ചില അവസ്ഥകളിൽ ഈ സന്താന നഷ്ടങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു ജൂണിന് ശേഷം ഡിസംബർ വരെയുള്ള സമയത്ത് സന്താന നഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സമയം ദോഷമാണെന്ന് കണ്ട് ഒരു 2024 ഏപ്രിൽ വരെയുള്ള കാലഘട്ടങ്ങൾ കുറച്ച് കാര്യങ്ങളിലൊരു ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബഹുമതികളും പുരസ്കാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു അനുഷ്ഠാന ശുദ്ധി നമുക്ക് വരുത്തേണ്ട അവസ്ഥകൾ പറയപ്പെടുന്നുണ്ട്. നമ്മൾ ഭജിക്കുന്ന ദേവതകളുടെയൊക്കെ അനുഗ്രഹം പൂർണ്ണമായിട്ടും നമുക്ക് നേടിയെടുക്കാനായിട്ട് പ്രാർത്ഥനകളിൽ ഒരു ഏകാഗ്രത ഇവർ പാലിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കായി ചെറിയ തടസ്സങ്ങളൊക്കെ ഇവർക്ക് ഒരു ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളൊക്കെ നേരിടാം, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള പരാജയങ്ങൾ ഉണ്ടാവുമെങ്കിലും എല്ലാത്തിനും പൊതുവെ കാര്യവിജയം തന്നെയാണ് പറയപ്പെടുന്നത്. അതുപോലെ കുത്സിത ബുദ്ധി ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ശിക്ഷണ നടപടികൾ പലതും ഇവർക്ക് ഉണ്ടാവും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചീത്ത കൂട്ടുകെട്ടിൽ ചെന്നപ്പെടാൻ അപകടങ്ങളിൽ ചെന്നപ്പെടാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മൃത്യു ക്ലേശ ദുഃഖങ്ങൾ പലതും ഇവർക്കുണ്ടാവും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നവംബർ മാസങ്ങളിലാണ് സാധ്യത. അതുപോലെ പുല വാരായ്മയൊക്കെ ഒന്ന് പെടാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഗൗരവമുള്ള വിഷയങ്ങളെ ഗൗരവത്തോടെ തന്നെ അതിനെ തരണം ചെയ്യുക, അതിനെ അഭിമുഖീകരിക്കുക. അതുപോലെ തന്നെ അവനവൻ്റെ തകർച്ച കാണുന്ന സുഹൃത്തുക്കളുമായിട്ട് രമ്യതയിലാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പണം കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതൊക്കെ ഒന്ന് ഒരു മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. സംസാരത്തിലും അതൊരു മിതത്വം പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇവർ പോകുന്ന ക്ഷേത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൽ പോകുന്നത്, ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകുന്നത്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നത്, ചുറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകുന്നത് ഏറ്റവും നന്നായിരിക്കും. എല്ലാ മാസവും അവൻ്റെ നക്ഷത്രത്തിനടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ പാലും പഴവും നിവേദ്യം സർപ്പസുക്താർച്ചം ചെയ്യുന്നതും ശിവഭജനവും ഗണപതി ഭജനവും സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത്, അവർക്കൊക്കെ എല്ലാ മാസവും അവൻ്റെ നക്ഷത്രത്തിൽ ശക്തിയൊക്കുന്ന വഴിപാടുകൾ ചെയ്യുന്നത്, ചോദ്യ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാനും ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കാനും സഹായിക്കും. ജ്യോതിഷം, തന്ത്രശാസ്ത്രം, മന്ത്രശാസ്ത്രം ഇങ്ങനെയൊക്കെ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. ഈ ശാസ്ത്രങ്ങളൊക്കെ ലോക നന്മയ്ക്കായിട്ട് മനുഷ്യ നന്മയ്ക്കായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളവയാണ്. ഓരോരുത്തർക്ക് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോന്ന് സംഭവിക്കുമെന്ന് ആചാര്യന്മാർ ശ്ലോകങ്ങളാൽ പ്രമാണങ്ങളാൽ വിസ്തരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇവയെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, ഒരു ആയുധം തന്നെ നമുക്ക് ഒരാളുടെ ജീവനെടുക്കാനും ഒരു ആയുധം തന്നെ ഒരാളുടെ ജീവൻ കൊടുക്കാനും, ഇപ്പോൾ ഒരു കൃഷി ഉപകരണമായാലും കൃഷി ചെയ്ത് അതിൽ നിന്നും വിളവെടുക്കാനും, അങ്ങനെയുള്ള നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും ഓരോ ശാസ്ത്രത്തിൻ്റെ ആയാലും ഗുണമായാലും ദോഷമായാലും. നമ്മളിവിടെ വർഷഫലങ്ങളെ പറയുകയുണ്ടായി. വർഷഫലങ്ങൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ആചാര്യന്മാർ പറഞ്ഞു തന്നേക്കും അതേ ശാസ്ത്രത്തെ, അതേ അതിൻ്റെ സത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഫലങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ടും ചില നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ കൂടി നിൽക്കും, ചില നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ കൂടി നിൽക്കും. അപ്പം നമുക്ക് എന്തായാലും ഒരാൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഗോചരാലുള്ള ഫലങ്ങളെയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജാതകത്തിൽ ലഗ്നം ചന്ദ്രൻ നിൽക്കുന്ന അവസ്ഥ, ഇതൊക്കെ വളരെ പ്രധാനമാണ്. 9 ഗ്രഹങ്ങൾ 12 രാശികളിൽ ഒരാളുടെ ജനിക്കുന്ന സമയത്ത് എങ്ങനെ നിൽക്കും, തലക്കുറി ഗ്രഹനില എന്ന് പറയും.
ആഗ്രഹ നില പ്രകാരമുള്ള കാര്യങ്ങളാണ് 100% കറക്റ്റായിട്ട് വരിക. ഇതിൽ നമുക്ക് പൊതുവായിട്ട് ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന അവസ്ഥകൾ ഗ്രഹങ്ങൾക്ക് കറിയാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ മാസത്തിലും ആദത്തിനായാലും ദിവസങ്ങളിൽ ചന്ദ്രനായാലും ശുക്രന് രാഹുവിന് കേതുവിന് എല്ലാവർക്കും ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ, അതായത് നമുക്ക് സൗരയൂഥത്തിൽ നിന്നും ദശലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറമാണ് നമ്മൾ ഓരോ വ്യക്തികളും നിൽക്കുന്നത്. ഈ ഓരോ വ്യക്തികളിലും ഈ ഗ്രഹങ്ങൾ തീർച്ചയായിട്ടും സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇവരുടെ ശുഭഫലങ്ങളെയായാലും അശുഭഫലങ്ങളെയായാലും ഒക്കെ ഈ ഗ്രഹങ്ങളുടെ നിൽപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, ഗ്രഹങ്ങളുടെ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവൻ്റെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ആ ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുന്ന അവസ്ഥയെ ഓരോ യോഗങ്ങളെ പ്രദാനം ചെയ്യുന്നുണ്ട്. ആ യോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനടക്കമുള്ള ഏതൊരു ജ്യോതിഷനും സത്യസന്ധമായിട്ടുള്ള ഫലങ്ങളെ ഇവിടെ പറയുന്നത്. അതിൽ 100% നിങ്ങൾക്കൊരു ഒരു ക്ലിപ്തത, 100% എങ്ങനെയായിരിക്കണം ഞാൻ, അല്ലെ എൻ്റെ എൻ്റെ ജീവിതം എന്താണ്, അല്ലെ എൻ്റെ ഈ ജന്മത്തിലെ കർമ്മബന്ധങ്ങൾ എന്താണ്, അല്ലെ എൻ്റെ നിയോഗങ്ങൾ എന്താണ് പൂർണ്ണമായിട്ട് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, ആ കർമ്മബന്ധങ്ങൾ പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഓരോ സമയത്ത് ഉണ്ടാവാവുന്ന ബുദ്ധിമുട്ടുകളെ മറികടക്കണം എന്നുണ്ടെങ്കിൽ, അതിന് രക്ഷ നടക്കണം എന്നുണ്ടെങ്കിൽ, ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് പറയുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഓരോ ദേവന്മാരെ നമ്മൾ പ്രീതിപ്പെടുത്തുക, ഓരോ ദേവന്മാരെയും മനസ്സറിഞ്ഞ് ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് എത്ര വലിയ ദോഷങ്ങളെ എത്ര വലിയ പ്രതിസന്ധികളെയായാലും നമുക്ക് മറികടക്കാൻ സാധിക്കുന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുക. ആരെയും വേദനിപ്പിക്കാൻ അല്ലെ ആരെയും ഒരു വിഷമിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ ഇന്ന തന്നെ കാലഘട്ടത്തിൽ എനിക്ക് ഇന്നത് ഒരു ഞാൻ വിഷമിച്ചിരുന്നേക്കാം എന്നൊരിക്കലും ചിന്തിക്കരുത്. അതിന് അതായത് നമുക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ദോഷം വരാനുണ്ട്, നമ്മളതിനെ മറികടക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്കൊരു അപകടം വരണം, ഞാൻ ഇന്ന് അപകടത്തിൽ ചെന്ന് വീണേക്കാം എന്ന് ഞാൻ കരുതൂ? ഒരിക്കലും കരുതില്ല. അതിന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളെ ഞാൻ നോക്കുകയുള്ളു അല്ലേ. അപ്പം നമുക്ക് എത്ര വലിയ ദോഷമായാലും എത്ര വലിയ അപകടമായാലും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന സത്യം എല്ലാവരും മനസ്സിലാക്കുക. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവാം. സംശയങ്ങൾ ഒരിക്കലും മനുഷ്യനെ അവസാനിക്കുന്നില്ല. തീർച്ചയായിട്ടും സംശയങ്ങളുണ്ടെങ്കിൽ ഫോണിൽ കൂടെ ചോദിക്കാതിരിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ അഡ്രസ്സും മറ്റ് കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വരാം, ചോദിക്കാം, മനസ്സിലാക്കാം. ഇനി എൻ്റെ അടുത്ത് തന്നെ വരണമെന്നില്ല, നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ലൊരു ആചാര്യനെ സമീപിക്കുക, ജാതകം കാണിക്കുക, ജാതകപ്രകാരം എന്തെങ്കിലും തടസ്സങ്ങളോ ദോഷങ്ങളോ ഒക്കെ ഉണ്ട്, അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക. 2023 മാത്രമല്ല, വരും വർഷങ്ങളും നിങ്ങൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമായിട്ട് വരട്ടെ എന്ന് ഈശ്വരനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം.